ുവനടിയെ ബലാത്സംഗം ചെയ്ത കേസിൽ നടനും നിർമ്മാതാവുമായ വിജയ് ബാബുവിന് ഉപാധികളുടെ മുൻകൂർ ജാമ്യം അനുവദിച്ച ഹൈക്കോടതി ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസിന്റെ ബെഞ്ചാണ് ഉത്തരവിട്ടത് സർക്കാരിന് വേണ്ടി പ്രോസിക്യൂഷൻ അഡീഷണൽ ഡയറക്ടർ ജനറൽ റേഷ്യസ് കുര്യക്കോസ് ഹാജരായി ഈ മാസം ഇരുപത്തിയേഴ് മുതൽ ജൂലൈ മൂന്ന് വരെ അന്വേഷണ ഉദ്യോഗസ്ഥനു മുന്നിൽ ഹാജരായി ചോദ്യം ചെയ്യലുമായി സഹകരിക്കണം അഞ്ച് ലക്ഷം രൂപയുടെ ബോണ്ട് കെട്ടിവെക്കണം സാക്ഷികളെ സ്വാധീനിക്കാൻ ശ്രമിക്കരുത് സംസ്ഥാനം വിട്ടുപോകരുത് സമൂഹമാധ്യമങ്ങളിലൂടെ നടിയേയും കുടുംബത്തെയും അപമാനിക്കരുത് തുടങ്ങി കർശന ഉപാധികളോടെയാണ് കോടതി ജാമ്യം അനുവദിച്ചത് ചോദ്യം ചെയ്യൽ പൂർത്തിയായി മതിയായ തെളിവുകൾ ഉണ്ടെങ്കിൽ അറസ്റ്റ് രേഖപ്പെടുത്തിയാൽ മുൻകൂർ ജാമ്യം നൽകിയ സാഹചര്യത്തിൽ ജാമ്യം നൽകി വിട്ടയക്കണമെന്ന നിർദ്ദേശവും കോടതി മുന്നോട്ടുവച്ചു നടിയുമായുള്ള ബന്ധം പരസ്പര സമ്മതത്തോടെയാണെന്നും പുതിയ സിനിമയിൽ അവസരം നൽകാത്തതിൽ ബ്ലാക്ക് മെയിലിന്റെ ഭാഗമായാണ് പരാതിയെന്നും വിജയ് ബാബു കോടതിയെ അറിയിച്ചിരുന്നു കോടതി നിർദ്ദേശപ്രകാരം അന്വേഷണവുമായി സഹകരിച്ചെന്നും ഇനി കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യേണ്ടതില്ല എന്നുമായിരുന്നു വിജയ് ബാബുവിന്റെ വാദം എന്നാൽ വിജയ് ബാബുവിൽ നിന്ന് കടുത്ത ലൈംഗിക പീഡനവും ചൂഷണവും തനിക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ടെന്ന് നടി കോടതിയെ അറിയിച്ചു വിജയ് ബാബുവിനെ കസ്റ്റഡിയിൽ വേണമെന്നും കൂടുതൽ അന്വേഷണം നടത്തേണ്ടതുണ്ടെന്നും പ്രോസിക്യൂഷനും കോടതിയിൽ വ്യക്തമാക്കി അതേസമയം ദൈവത്തിനെ നന്ദി നിന്നാണ് വിജയ് ബാബു തനിക്ക് ജാമ്യം ലഭിച്ചതിനെ തുടർന്ന് പ്രതികരിച്ചത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി